ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കർട്ടൻസിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടും അതിൻ്റെ പുതിയ ഡിസൈൻസിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കർട്ടൻ മെറ്റീരിയൽസിനെ പറ്റി വീഡിയോ ചെയ്യുമോ, കർട്ടനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ കർട്ടൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തെ കേശവദാസപുരത്തുള്ള റെഡ് കോട്ടൺ എന്ന് പറയുന്ന കർട്ടൻ ഷോപ്പിലാണ്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കർട്ടൻ്റെ, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇവിടെ കർട്ടൻ്റെ കുറച്ച് സാമ്പിൾസ് ചെയ്തിട്ടിട്ടുണ്ട്. മെയിൻലി ചാനലിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഡബിൾ കർട്ടൻ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് അകത്തൊരു ഷിയർ കർട്ടനും പുറത്തൊരു ഹെവി കർട്ടനും വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നമ്മളെല്ലാവരും കണ്ടുപരിചയമുള്ള ചാനലാണ്. നോർമലി നമ്മുടെ വീടുകളിലെല്ലാം കർട്ടൻസ് ഇടുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചാനലിലാണ്. പക്ഷേ അകത്ത് ഷിയർ കർട്ടൻ ഇടാനായിട്ട് ഈ ഒരു ചാനലിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് വേറൊരു ചാനലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ ഒരു ഗോൾഡൻ കളർ വരുന്ന മെറ്റീരിയലാണ് അവർ ഷിയർ കർട്ടന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള കർട്ടനാണ്. പക്ഷേ ഈ ഒരു ചാനലിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പിൾ ഫോൾഡ് എന്നാണ് ഈ ചാനലിനെ പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഷിയർ കർട്ടനും കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടെ നെറ്റ് ടൈപ്പിൽ വരുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കർട്ടനാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാകുമ്പോൾ നമ്മളിതിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ആ പ്ലീറ്റ് കറക്റ്റായിട്ട് വീഴാനുള്ളൊരു ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കും. ഇതൊരു വേറെ ടൈപ്പ് ചാനൽ വരുന്നതാണ്. ഇതൊരു പ്ലീറ്റ് കർട്ടനാണ്. അതായത് ഈ ചാനൽ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് കോർണേഴ്സൊക്കെ വരുന്ന അവിടെ നമുക്ക് കർട്ടൻസ് ഇടുന്നുണ്ടെങ്കിൽ അതിനൊക്കെയാണ് നമുക്ക് ഈ ചാനൽ കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ചാനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനൊരു ബെൻഡിലാണ് ആ ചാനൽ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് രണ്ട് മെറ്റീരിയലിനെ കൂടെ ഒരു സിംഗിൾ മെറ്റീരിയൽ കർട്ടനാക്കിയിട്ട് ജോയിൻ ചെയ്തേക്കുവാണ്. പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇങ്ങനത്തെ പ്ലീറ്റ് കർട്ടനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ പ്ലീറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ച് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് ആ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ചാനലിൽ പ്ലീറ്റ് ചെയ്ത് കർട്ടൻസ് ആകുമ്പോൾ നമുക്ക് ആ പ്ലീറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് വിസിബിൾ ആണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആ പ്ലീറ്റ് കാണാനായിട്ടും. ചാനൽസിൻ്റെ മാത്രമായിട്ടുള്ള സാമ്പിൾസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, നോർമൽ നമ്മുടെ വീടുകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു ടൈപ്പാണ് നോർമലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 754 3 feet ആണ്, 124 അഡീഷണൽ ഫീറ്റ് എന്നാണ് അവരുടെ പ്രൈസ് ടാഗിലുള്ളത്. ഇതൊരു ആൻറ്റിക് മോഡൽ ചാനലാണ്. ഇത് ഷിയർ കർട്ടൻ ഇടാനും അതുപോലെ തന്നെ ഹെവി കർട്ടൻ ഇടാനായിട്ട് രണ്ട് ചാനൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പ്ലീറ്റഡ് കർട്ടന് വേണ്ടിയിട്ടുള്ള ചാനലാണ്. മുകളിലുള്ള രണ്ടെണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പിൾ ഫോൾഡിങ് ചാനൽസ്. ഇത് ഷിയർ കർട്ടൻ്റെയും മുകളിലത്തത് ഹെവി കർട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കുറച്ച് ലക്ഷറി റേഞ്ചിൽ വരുന്ന ചാനൽസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ കുറച്ച് സ്റ്റോൺ വർക്ക്സും ഗ്ലിറ്ററിങ്സും കുറച്ച് ഹെവി വർക്കിൽ തന്നെയാണ് ഈ ചാനൽസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ആൻറ്റിക്കായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ചാനലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡബിൾ ആണ്. അത് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 91 cm ടു 168 cm വരെ നമുക്ക് ഈ ഒരു ചാനലിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കർട്ടൻ മെറ്റീരിയൽസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും ഒരുപാട് ഡിസൈൻസിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കാറ്റലോഗ്സ് ആണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്ത കളക്ഷൻസിൻ്റെ ഡിസൈൻസും കളേഴ്സും മെറ്റീരിയൽസും ഒക്കെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡീഡക്കർ പോലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സിൻ്റെ കാറ്റലോഗ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കാറ്റലോഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നത്.
അത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ഫ്രണ്ടിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത്. കൂടുതലും ഒരു യെല്ലോയിഷ് ടോണിൽ വരുന്നതാണ്, അതിൽ ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽസിൽ. അല്ലാതെ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നതും ഉണ്ട്. കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ളതാണ് ഇതൊക്കെ. ഇത്രയും കളർഫുൾ ആയിട്ടുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതും സെലക്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഷിയോർ കർട്ടൻസിൻ്റെ മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെയാണ് ഷിയർ കർട്ടൻസിൽ വരുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഹെവി ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും കൂടെ സൈഡിൽ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷിയർ കർട്ടന് ഈ ഷെയ്ഡ്സ് എല്ലാം നമുക്ക് ഹെവി കർട്ടൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിലെല്ലാം ഈ കൊടുത്തിരിക്കുന്നതെല്ലാം എംബ്രോയിഡറി വർക്ക്സ് ആണ്. അതുപോലെ ഇത് അടുത്ത സെക്ഷനാണ്. ഈ ഒരു ഷിയർ കർട്ടന് ചെയ്യാൻ പറ്റിയ ഹെവി കർട്ടൻ്റെ ഡിസൈൻസ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഇത് അടുത്ത സെക്ഷനാണ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്. ത്രെഡ് വർക്ക്സ് എല്ലാം നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വൈറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഷിയർ കർട്ടൻ ആണ്. അതിൻ്റെ ഹെവി കർട്ടൻസിൻ്റെ കളേഴ്സ് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഡിസൈൻസ് എല്ലാം സെയിം ആണ്, ആ ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഈ ഒരു കാറ്റലോഗിലുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ വന്ന കുറച്ച് ലക്ഷറി ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ്. ഡീഡക്കറിൻ്റെ ആണ് ഇത്. കോട്ടൺ ലിനൻ എംബ്രോയിഡറീസ് ആണ് ഇതിൽ വരുന്നത്. ഇതൊരു വൈറ്റിൽ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ത്രെഡ് വർക്ക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400 to 5000 എബോ വരെയാണ് മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ഷിയർ കർട്ടനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇത് കുറച്ച് ഡാർക്കർ ഷെയ്ഡിലും ഉണ്ട്. ഇതൊക്കെ കുറച്ച് ഡാർക്കർ ഷെയ്ഡായിട്ട് വരുന്ന ടൈപ്പുകളാണ്. റെഡിൻ്റെ ഒക്കെ ഒരു മിക്സ് വരുന്ന ടൈപ്പ്. ഇതൊരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ്. ഇത് നമുക്ക് ഷിയർ കർട്ടനായിട്ട് എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് ഹെവി കർട്ടനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡിസൈനിലാണ് കാറ്റലോഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പിലുള്ള ഷിയർ കർട്ടനാണ്. ഇതൊരു യെല്ലോ ഷെയ്ഡിലൊക്കെ വരുന്നതാണ്. എല്ലാ കളേഴ്സിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇനി നമ്മൾ അടുത്തൊരു കാറ്റലോഗ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത്.
ഇതിൽ ഈ ത്രെഡ് വർക്കിലായാലും അവർ പല കളേഴ്സിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് തന്നെ. മെറ്റീരിയൽസ് എല്ലാം വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഈ ഒരു ഡിസൈനിലൊക്കെ വരും നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതിൻ്റെ സാമ്പിൾ ഫോട്ടോസും അവർ ഈ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും വേറൊരു ടൈപ്പ് ഡിസൈൻ തന്നെയാണ്, കുറച്ചും കൂടെ ഹെവി ആയിട്ട് വരുന്നത്. ഈ ഒരു ഷിയർ കട്ടന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹെവി കട്ടൻസിൻ്റെ ഡിസൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ റെഡ് ഷെയ്ഡിൽ വരുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, ഈ ഷിയർ കട്ടണിലായാലും ഹെവി കട്ടണിലായാലും. നേരത്തെ പറഞ്ഞ പോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് കളേഴ്സിൽ വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ടൈപ്പാണ്. ഇത്ര നേരം നമ്മൾ കണ്ട കർട്ടൺ മെറ്റീരിയൽസിൽ നിന്നും വ്യത്യസ്തമായ ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷനാണ്, അതായത് നമുക്ക് സോഫ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ. ആ ഒരു കാറ്റലോഗാണ് ഇത്. ഇപ്പോൾ ഇത് ഈ ഒരു എർത്തൻ കളറിൽ വരുന്ന ഷെയ്ഡ്സാണ്, അതായത് പല ടൈപ്പിലുള്ളത്. ക്ലോത്തിൻ്റെ ഈ മെറ്റീരിയൽസിൽ വ്യത്യാസമുണ്ട്. ഇത് വൈറ്റ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇത് ബ്രൗൺ ആ ഒരു റേഞ്ചിൽ വരുന്ന ടൈപ്പാണ്. ഇത് കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ളത്. ഇവിടെ ഓൾഡ് ഫർണിച്ചറിനെ ഇവർ റിനോവേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് സോഫ പോലുള്ള ഓൾഡ് ഫർണിച്ചേഴ്സ് റിനോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് നമ്മുടെ ഫർണിച്ചറിനെ പുതിയ ഫർണിച്ചറാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോത്തിൻ്റെ കളക്ഷൻ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും കുറച്ച് റഫ് ആയിട്ടുള്ളതും അങ്ങനത്തെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എൻ്റെ വീട്ടിലെ സോഫയിലെ കുഷ്യന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ആമസോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇവിടെ ക്ലോത്ത് കർട്ടൺ മാത്രമല്ല ഒരു ബ്ലൈൻഡ്സും ചെയ്യുന്നുണ്ട്. വെനീഷ്യൻ ബ്ലൈൻഡ് ഉണ്ട്, സീബ്ര ബ്ലൈൻഡ് ഉണ്ട്, റോളർ ബ്ലൈൻഡ് ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം സാമ്പിൾസ് ആണ് ഈ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് വെനീഷ്യൻ ബ്ലൈൻഡ് ആണ്. ഇത് നമ്മൾ ഈ ഒരു ത്രെഡിലാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ഇതുപോലെ സൈഡിലോട്ട് സ്ലാൻഡ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ റോളർ മേലോട്ട് പോകും. വെനീഷ്യൻ ബ്ലൈൻഡ് കൂടുതലും നമുക്ക് കിച്ചണിലോട്ടാണ് സ്യൂട്ട് ആവുന്നത്, കാരണം നമുക്ക് ഒട്ടും വെളിച്ചം അകത്തോട്ട് കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിങ് നമ്മളിങ്ങനെ പതുക്കെ തിരിച്ചു കൊടുത്താൽ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം ഇത് ഫുൾ ഓപ്പൺ ആണ്. ഇത് വെനീഷ്യൻ ബ്ലൈൻഡിൻ്റെ ഷെയ്ഡ്സ് ആണ്. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ന്യൂട്രൽ കളേഴ്സിലും ഡാർക്കർ ഷെയ്ഡ്സിലും എല്ലാം അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ വുഡൻ ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഇതാണ് വുഡൻ ഷെയ്ഡിൽ വരുന്ന മൂന്ന് ടൈപ്പ്. ഇതിപ്പോൾ ബാംബു ബ്ലൈൻഡ്സിൻ്റെ ആണ്. ഇത്രയും ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. നമ്മൾ കർട്ടൻസും ബ്ലൈൻഡ്സും ചെയ്യുമ്പോൾ മോസ്കിറ്റോ നെറ്റും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഫൈഫർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മോസ്കിറ്റോ നെറ്റാണിത്. ഈ ഒരു മോസ്കിറ്റോ നെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആണ്. അതായത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മോസ്കിറ്റോ നെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് ആ ഒരു നെറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇതിപ്പോൾ ഒരു നോർമൽ ടൈപ്പിലുള്ള മോസ്കിറ്റോ നെറ്റാണ്. അല്ലാതെ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ചെയ്യാൻ പറ്റുന്ന
ടൈപ്പ് ആയിട്ടുള്ള മോസ്കിറ്റോ നെറ്റ് ആണ്. ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് ഇവിടെ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ താഴേക്ക് വലിച്ചു കഴിയുമ്പോൾ നെറ്റ് വന്ന് വീഴും. പിന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇതും ആ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. നമുക്ക് തിരിച്ച് തുറക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രെയിംസ് വൈറ്റ് കളറിൽ മാത്രമല്ല, ഇത്രയും ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് റോളർ ബ്ലൈൻഡ്സ് ഫാബ്രിക്കിലും ചെയ്യാം. അതായത് നമ്മുടെ കർട്ടൻ ചെയ്യുന്ന സെയിം ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ആ ബ്ലൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു സാമ്പിളാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ വിൻഡോയ്ക്കൊക്കെയാണ് കൂടുതലും ഇത് സ്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ കട്ട്ലയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് ഈ ഒരു ബ്ലൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ആ ബ്രിക്ക് വർക്കിനകത്ത് ഈ ഒരു ബ്ലൈൻഡ് നിൽക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. റെഡ് കോട്ടൺ ബൈ ജിയോ സാം ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റായിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. കീപ്പ് ഓൺ വാച്ചിങ് എൻ വ്ളോഗ്സ്.